ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിജോസ് ഗാർഡൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടാറ്റോ വൈൻ പ്ലാന്റിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ കെയറും പ്രൊപ്പഗേഷനും അതെങ്ങനെയാണ് പൊതുവെ വളർത്തുന്നത്. അതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോ വാച്ച് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു നാല് തരം സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട്, ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടാറ്റോ. അതിൽ ഒന്ന് മെറൂൺ കളർ ഇങ്ങനത്തെ ടൈപ്പ് ലീഫും, ഒരെണ്ണം ഗോൾഡൻ ഗ്രീനും, പിന്നെ ഹാർട്ട് ഷേപ്പ് സ്വീറ്റ് പൊട്ടാറ്റോ. അതിൻ്റെ ഒരു ചെറിയ ഹാർട്ട് ഷേപ്പ് ഗോൾഡൻ ഇതുണ്ട്, അത് വളർന്നു തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ വളർത്തുന്ന രീതി എന്ന് പറയുന്നത് ഹാങ്ങിങ് രീതിയാണ്. ഞാനിപ്പോൾ ഹാങ് ചെയ്ത് നിന്ന് ഇറക്കി വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ കൊക്കോപീറ്റിൻ്റെ സ്റ്റെംസിലൊക്കെ വേണമെങ്കിൽ ഇതിനെ ഗ്രോ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇതിന് നോർമൽ വളങ്ങളായ ചാണകം പൊടിയും, ഞാൻ യൂസ് ചെയ്യുന്നത് NPK 18 18 18 കൊടുക്കാറുണ്ട്, ആഴ്ചയിലൊരിക്കൽ തെളിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ചില ആഴ്ചകളിലൊക്കെ ഞാൻ എല്ല് പൊടി അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ സോയിൽ എന്ന് പറഞ്ഞാൽ നോർമൽ ഗാർഡൻ സോയിലും കൊക്കോപീറ്റും ഒക്കെ യൂസ് ചെയ്താൽ മതി. ഒരു 50-50 രീതിയിൽ യൂസ് ചെയ്താലും മതി. ഇതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ വള്ളിയുടെ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നോഡും, ഈ നോഡിൻ്റെ ഇടയിൽ, നോഡിൻ്റെ അവിടെ നിന്നാണ് വേരുകൾ വരിക, അതിൻ്റെ കൂമ്പൊക്കെ ഇവിടെ നിന്നാണ് വരിക. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ നോഡ് താഴുന്നത് വരെ അതിനെ ഇറക്കി വെച്ചിട്ട് നട്ടാൽ മതി. നോർമൽ ഗാർഡൻ സോയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ പിടിച്ച് കിട്ടിക്കോളും. ഈ ചെടിയുടെ കെയറിനെ പറ്റിയ വേറെ കാര്യം പറയേണ്ടത് അതിന് സെമി ഷെയ്ഡ് മതി. ഞാനതുകൊണ്ട് സൺഷെയ്ഡിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് സെമി ഷെയ്ഡ് മതി. അധികം വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് ഇലകൾ കൊഴിഞ്ഞു പോകും, അതിനങ്ങനെ ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ സെമി ഷെയ്ഡിൽ ഇത് വളർത്താൻ പാടുള്ളൂ. പൊതുവേ ഈ പ്ലാന്റിൻ്റെ കെയറിൻ്റെ കാര്യത്തിൽ ഇതിന് ബഗ്സിൻ്റെ ശല്യം നന്നായിട്ടുണ്ടാവാറുണ്ട്. പുഴുവിൻ്റെയൊക്കെ ഇപ്പോൾ ലീഫിലൊക്കെ ഓട്ടയൊക്കെ വരുത്തിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നീം ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, ഫിഷ് ആമിനോ ആസിഡ്സൊക്കെ തെളിക്കാറുണ്ട്, പിന്നെ കഞ്ഞിവെള്ളം തെളിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുഴുശല്യം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടാറ്റോനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.